സർക്കാരിന്റെ ഓരോ ബജറ്റിലെയും പുതിയ പദ്ധതികളിലെയും പൊരുത്തക്കേടുകൾ സാരമായി ബാധിക്കുന്നത് എന്നും തൊഴിലാളി സമൂഹത്തെയാണ്. ബജറ്റിലെ വിലക്കയറ്റത്തിൽ വലയുന്നത് സാധാരണക്കാരന്റെ വാഹനമായ ഓട്ടോറിക്ഷ തൊഴിലാളികൾ കൂടിയാണ്. ബജറ്റ് താളം തെറ്റുമ്പോൾ മാറി മറിയുന്നത് അവരുടെ കുടുംബങ്ങളിലെ ചിരികൾ കൂടിയാണ്. തിരുവനന്തപുരത്ത് നിന്നും ശ്യാം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓട്ടോ സ്റ്റാൻഡിൽ എല്ലാവരും പട്ടിണിയാണ്, വണ്ടിക്കാർ എല്ലാവരും പട്ടിണിയാണ്. ഈ ആഴ്ച ഫുള്ള് ഓട്ടോ ഇല്ല, നമ്മൾ വളരെ ബുദ്ധിമുട്ടിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇതേപോലെ തന്നെ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഓരോ ഓട്ടോ തൊഴിലാളിക്കും പറയാനുണ്ട്. ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കാതെയുള്ള പദ്ധതി നിർവഹണത്തിലും സർക്കാർ പരാജയമാണെന്നാണ് തൊഴിലാളികൾ അഭിപ്രായപ്പെടുന്നത്. പെട്രോൾ വിലവർദ്ധന തുടരുന്ന സാഹചര്യമാണെങ്കിൽ കുടുംബ പട്ടിണിയിലാകുമെന്ന് ഈ മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾ അഭിപ്രായപ്പെടുന്നു. അല്ലല്ലേ ഓട്ടോ ഇല്ല, സർക്കാരിൻ്റെ 10 രൂപ ബസ്സും അതും ഇതുമൊക്കെ ആയപ്പോഴും ഞങ്ങൾ ഓട്ടോ ഇല്ല. ഇത്തിരി കൂടെ ഇനി നമ്മുടെ ദാരിദ്ര്യത്തിലോട്ട് പോകും ഓട്ടോക്കാർ, അത്രേ ഉള്ളൂ. ഓട്ടോറിക്ഷ കുടുംബങ്ങൾ ഇപ്പോൾ പട്ടിണിയിലാണ്. ആ നിലയ്ക്ക് ഇപ്പോൾ പെട്രോളിനും ഡീസലിനും വില കൂടിയ സ്ഥിതിക്ക് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ്, ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. മോട്ടോർ വാഹന നികുതിയും സെസ്സും വർദ്ധിപ്പിച്ചത് സാധാരണക്കാരുടെ വാഹനമായ ഓട്ടോറിക്ഷ ഉപയോഗിക്കുന്ന തൊഴിലാളികൾക്കുള്ള ഇരുട്ടടിയാണ്. 30 രൂപയ്ക്കും 40 രൂപയ്ക്കും കിട്ടുന്ന ചെറിയ ഓട്ടങ്ങളിൽ നിന്ന് പോലും മോട്ടോർ വാഹന വകുപ്പ് അന്യായമായി വലിയ തുക പിഴ ചുമത്തുന്നതായും തിരുവനന്തപുരം പേരൂർക്കട സ്റ്റാൻഡിലെ ഡ്രൈവർ വിഷ്ണു പറയുന്നു. ചേട്ടാ, ഇത് കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം വെഹിക്കിൾ പിടിച്ച് പെറ്റി അടിച്ചെന്നതാണ് 15000 രൂപ. ഇത് നമ്മൾ എങ്ങനെ അടയ്ക്കാൻ വേണ്ടിയാണ്? ആകപ്പാടെ തള്ളി നീക്കിയിട്ട് കിട്ടുന്നത് 30 രൂപ 40 രൂപയാണ്. അതുപോലെ അരമണിക്കൂർ കഴിയുമ്പോഴാണ് നമുക്ക് കിട്ടണം. പിന്നെ ഈ 15000 രൂപയൊക്കെ നമ്മൾ എങ്ങനെ അടയ്ക്കാനാണ്? വിഷ്ണുവിന് പറയാനുള്ളത് പോലെ തന്നെയാണ് ഇവിടുത്തെ ഓരോ ഓട്ടോ തൊഴിലാളിക്കും പറയാനുള്ളത്. പെട്രോൾ വിലവർദ്ധനയും ഡീസൽ വിലവർദ്ധനയും ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇവരെയൊക്കെ തന്നെയാണ്. ക്യാമറമാൻ അനന്തുവിനൊപ്പം ശ്യാം കാങ്കാലിൽ, ജനം, തിരുവനന്തപുരം.